മഹാരാജാസ് കോളേജിലെ SFI നേതാവിനെ കുത്തിയ കേസിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. 15 പേർക്കെതിരെയാണ് കേസെടുത്തത്. KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് കേസിൽ പ്രതികൾ. വധശ്രമമടക്കം 9 വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നിധിൻ പ്രഭാകരൻ നൽകുന്നുണ്ട്. നിധിൻ, ഈ SFI നേതാവിനെ കുത്തിയ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. 15 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇവര് KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകർ ആണെന്നാണ് പ്രതികൾ, ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണെന്നുള്ള പ്രാഥമിക വിവരമാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മഹാരാജാസ് കോളേജിൽ ഇന്ന് പുലർച്ചെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. SFI യൂണിറ്റ് സെക്രട്ടറി ഇന്ന് പുലർച്ചെയോടുകൂടി ക്യാമ്പസിലേക്ക് എത്തിയ 15 പേർ ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണെന്നാണ് SFI ആരോപിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് SFI നേതൃത്വം പറയുന്നത്. ബിയർകുപ്പി, അതോടൊപ്പം ഇരുമ്പ് വടി, ഇരുമ്പ് പൈപ്പ്, വടിവാൽ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അക്രമം അഴിച്ചുവിട്ടതെന്നാണ് SFI ആരോപണം. ഈ അക്രമത്തിൽ പരിക്കേറ്റ SFI യൂണിറ്റ് സെക്രട്ടറി ഇപ്പോൾ തുടരേണ്ടതാണ്. ഇപ്പോൾ PM Ashok, SFI സംസ്ഥാന സെക്രട്ടറി PM Ashok നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അശോക്, ഇപ്പോൾ 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് കേസിൽ പ്രതികളെന്നാണ് വിവരം ലഭിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇന്നലെ രാത്രിയോടുകൂടിയാണ് ക്യാമ്പസിനകത്ത് സർവകലാശാല നാടകോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് എത്തിയ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവരോടൊപ്പം പുറത്തുനിന്നുള്ള ക്രിമിനലുകൾ ഉൾപ്പെടെ ക്യാമ്പസിനകത്തേക്ക് കയറുകയും SFI യൂണിറ്റ് സെക്രട്ടറി അതേപോലെ തന്നെ ഏരിയ കമ്മിറ്റി മെമ്പർ രണ്ടാളുകൾ അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഈ നാസറിനെ, SFI യൂണിറ്റ് സെക്രട്ടറി നാസറിനെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയുള്ള ആക്രമണമായിരുന്നു നാസറിന് നേരെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ക്യാമ്പസിനകത്ത് ബോധപൂർവ്വ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയും നിരന്തര ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ക്യാമ്പസിൽ നിന്നും ഈ പറഞ്ഞ പോലെ സ്റ്റഡി ടൂറുമായി ബന്ധപ്പെട്ട് പോകുന്ന വിദ്യാർത്ഥികളെ ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകർ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിനകത്ത് കയറി മർദ്ദിക്കുന്ന നിലയുണ്ടായത്, അധ്യാപകരുടെയും മറ്റു വിദ്യാർത്ഥികളുടെയും മുൻപിൽ വെച്ചുകൊണ്ട് SFI പ്രവർത്തകരെ ആക്രമിക്കുന്ന നിലയുണ്ടായി. അതിന്റെ തുടർച്ചയിൽ ഇന്നലെ ക്യാമ്പസിനകത്തെ ഒരു അധ്യാപകന് നേരെ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതിനെതിരെ അധ്യാപകൻ കൊടുത്ത പരാതിയുടെ പുറത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി ഉൾപ്പെടെ സ്വീകരിക്കുന്ന നിലയുണ്ടായി. അതിന്റെയും തുടർച്ചയിലാണ് ഇന്നലെ രാത്രി അതിക്രൂരമായിട്ടുള്ള ആക്രമണം അരങ്ങേറുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഈ ക്യാമ്പസ് ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരോധിക്കപ്പെട്ടതിന് ശേഷം അതിന്റെ പ്രവർത്തകരും അനുഭാവികളുമായിട്ടുള്ള ആളുകൾ നിലവിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അടക്കമുള്ള സംഘടനകൾക്കകത്ത് പ്രവർത്തിക്കുന്ന നിലയുണ്ട്. അത്തരം സംഘങ്ങളുടെ അടക്കം ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിലയിലേക്കുള്ള ആക്രമണം അരങ്ങേറിയിട്ടുള്ളത്. കേസു ഉൾപ്പെടെ ആരോടൊപ്പം കൂട്ടിയാണെന്നാണെങ്കിലും SFI ആരോട് കൂട്ടിയാണെന്നാണെങ്കിലും SFI പ്രവർത്തകരെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമീപനാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം രണ്ടാളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്ന് KSU മണ്ഡലം പ്രസിഡന്റും മറ്റൊരാൾ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ യമശിലെ നേതാവുമാണ്. ഈ നിലയിൽ ഏത് വിധേയനെയും SFI പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടി, അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം SFI ഉയർത്തിക്കൊണ്ടുവരും. അശോക്, അപ്പോൾ പറഞ്ഞത് എന്തായാലും ആസൂത്രിതമായിട്ടുള്ള ആക്രമണം തന്നെയാണെന്ന്, എന്തായാലും ക്യാമ്പസിൽ ഉണ്ടായത് എന്ന് തന്നെയാണ് അല്ലെ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ആവർത്തിച്ച് സംഘർഷം അഴിച്ചുവിടുന്നതിന് വേണ്ടിയും SFI പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടിയും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അവരുടെ പദ്ധതിക്കകത്ത് SFI ഈ പറഞ്ഞ പ്രകോപനങ്ങൾക്കകത്തോ അല്ലെങ്കിൽ ആക്രമണങ്ങളോട് പ്രതികരിക്കാതെ മാറി നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ തുടർച്ചയിൽ അധ്യാപകനെതിരെ അടക്കം ആക്രമണം അഴിച്ചുവിടുന്ന നിലയുണ്ടായിട്ടുള്ളത്. ആ ഘട്ടത്തിലും SFI ഭാഗത്ത് നിന്ന് തിരിച്ചാ നിലയിലേക്കുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ മറ്റിടപെടലോ ഉണ്ടായില്ല. അതിന്റെ തുടർച്ചയിലാണ് ഇന്നലെ പുറത്തുനിന്നുള്ള ക്രിമിനലുകൾ അടക്കം ഈ പറഞ്ഞ പോലെ 2018 അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി എങ്ങനെയാണോ പുറത്തുനിന്നുള്ള ക്രിമിനൽ സംഘങ്ങളുടെ സഹായത്തോടുകൂടെ ക്യാമ്പസിലേക്ക് എത്തിയത്, സമാനമായ നിലയിൽ ഏകദേശം അതേ സമയം കൊള്ളിച്ച് ക്യാമ്പസിനകത്തേക്ക് കടന്നു കയറുകയും സമാനമായ നിലയിൽ വളരെ വളരെ ട്രെയിൻഡായിട്ടുള്ള നിലയിലാണ് ഈ പറഞ്ഞ പോലെ മുടിപ്പെടുത്ത നിലയുണ്ടായിട്ടുള്ളത്. വെയിലടക്കം കട്ടായി പോകുന്ന നിലയിലേക്കുള്ള മുറിവുകൾ ശരീരത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. വളരെ ആസൂത്രിതമായി കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ക്രിമിനൽ സംഘം ക്യാമ്പസിനകത്തേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അക്രമത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, താങ്കളുടെ പ്രതികരണത്തിന് നന്ദി. ഇപ്പോൾ
SFI നേതാവിനെ, മഹാരാജാസ് കോളേജിൽ SFI നേതാവിനെ കുത്തിയ കേസിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 15 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വീണ്ടും നിധിനിലേക്ക് തന്നെ വരികയാണ്. നിധിൻ, 15 പേർക്കെതിരെ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇവർ KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് പ്രതികൾ. എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന SFI നേതാവിന്റെ സ്ഥിതി അത്ര ഗുരുതരമല്ല. ആരോഗ്യ സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വയറിനും കാലിനുമാണ് കുത്തേൽക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി MG സർവകലാശാല നാടകോത്സവവുമായി ബന്ധപ്പെട്ട റിഹേഴ്സൽ ക്യാമ്പസിനകത്ത് നടന്നിരുന്നു. ഇത് ഇവിടെ വളണ്ടിയർമാരായ SFI സംഘാടക സമിതിയിലും വളണ്ടിയർമാരായി പ്രവർത്തിക്കുന്ന ആളുകൾ അടക്കമുള്ള തന്നെ ഇത് ആസൂത്രിതമായിട്ട് ഉണ്ടായ കാര്യം തന്നെയാണ്. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വിദ്യാർത്ഥിയെ കുത്തിയത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പിന്നിൽ വലിയ രീതിയിലുള്ള ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള വിവരങ്ങൾ, അങ്ങനെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? SFI പ്രവർത്തകർ ആരോപിക്കുന്നത് ആസൂത്രിതമായ ആക്രമണം എന്ന് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമ്പസിനകത്ത് ഫ്രറ്റേണിറ്റി മൂവ്മെന്റുമായി SFI പ്രവർത്തകർ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ച ഫ്രേജ് ഫ്രറ്റേണിറ്റി പ്രവർത്തകർക്ക് ഈ സംഘർഷത്തിൽ പരിക്കേറ്റ് അവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു വൈരാഗ്യബുദ്ധി തന്നെയായിരിക്കാം ഇന്നലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് നേരെ നടന്ന അക്രമം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. SFI നേതാവിനെ കുത്തിയ കേസിൽ 15 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിതിൻ തന്നെ സൂചിപ്പിച്ചു, എനിക്ക് തോന്നുന്നു വധശ്രമം അടക്കം 9 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളതെന്നാണ് വിവരം. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്? അത്തരം വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? സ്വാഭാവികമായും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചാൽ അത് വധശ്രമത്തിന്റെ വകുപ്പിൽ പെടും. അത്തരത്തിൽ വധശ്രമം, അന്യായമായി സംഘം ചേരൽ, ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തി തന്നെയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും അത് അത്തരത്തിൽ കേസെടുക്കാനുള്ള പരിക്കുകൾ എല്ലാം തന്നെ പരിക്കേറ്റ SFI നേതാവിനുണ്ട്. അതുകൊണ്ട് പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന്, മുഴുവൻ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള 15 പേര്, അതായത് അറസ്റ്റ് ചെയ്തിട്ടുള്ള അല്ല കേസെടുത്തിട്ടുള്ള 15 പേരും ഈ KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണെന്നുള്ള വിവരമാണോ ലഭിക്കുന്നത്? ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുള്ള 15 പേരും സംഭവവുമായി ബന്ധപ്പെട്ട് 15 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ 15 പേരിൽ ഫ്രട്ടേണിറ്റിയുടെ നേതാക്കന്മാരുണ്ട്. അതോടൊപ്പം തന്നെ KSUവിന്റെ ക്യാമ്പസിനകത്ത് ചില പ്രാദേശിക പ്രവർത്തകരുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൽ പിടികൂടിയത് ആരെയാണ് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇവരെ അറസ്റ്റ് ഇതുവരെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. എന്തായാലും ക്യാമ്പസിനകത്ത് ഇനി വലിയൊരു സംഘർഷം ഇല്ലാതിരിക്കാൻ പോലീസ് എല്ലാ ജാഗ്രതകളും ഇതിനകം തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ട് ക്യാമ്പസിന് പുറത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ക്യാമ്പസിനകത്ത് യാതൊരു അനിഷ്ട സംഭവം ഇതുവരെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. ഇന്നലെ അർദ്ധരാത്രി നടന്ന ഈ സംഭവം ഒഴിച്ച്. ശരി, വ്യക്തമാണ് നിതിൻ. ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ SFI നേതാവിനെ കുത്തിയ കേസിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 15 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് കേസിൽ പ്രതികൾ. വധശ്രമമടക്കം 9 വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് നിതിൻ പ്രഭാകരനാണ്.